ഹായ് എല്ലാ കൂട്ടുകാർക്കും സണ്ണി വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ റിനോൾട്ട് കൈഗറിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. 2024 വന്നപ്പോൾ ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം പുതിയ ഫീച്ചേഴ്സ് ആണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് ബേസ് വേരിയന്റിന്റെ പ്രൈസ് നോക്കാം, ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസ് നോക്കാം, ടോപ്പ് എൻഡിന്റെ പ്രൈസ് ചെക്ക് ചെയ്ത് നോക്കാം. 2024 മോഡൽ കിഗറിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോൾ പ്രൈസ് കൂടുതല്ല, ലൈറ്റായിട്ട് കുറയാണ് ചെയ്തിരിക്കുന്നത്. പരസ്യങ്ങളിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബേസ് വേരിയന്റ് 5.99 ലാക്സിൽ എക്സ്ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന്. ആ വേരിയന്റ് RXZ ബേസ് വേരിയന്റ് ഓൺ റോഡ് വരുമ്പോൾ 7,07,000 രൂപയാണ് നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസ് വരിക. ഇനി ഇതിന്റെ സെക്കൻഡ് വേരിയന്റ് തൊട്ട് നിങ്ങൾക്ക് AMT ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് RXL AMT വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 8,35,000 രൂപയാണ്. ഇപ്പൊ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് RXZ 1 ലിറ്റർ നോൺ ടർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റ്. ഇതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 10,63,000 രൂപയാണ്. നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഇതിന്റെ മാനുവൽ വേരിയന്റ് ആണ്, അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 10,05,000 രൂപ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വേരിയന്റുകളുടെയും പ്രൈസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ടൈഗറിന്റെ എക്സ്റ്റീരിയർ ലുക്ക് സെയിം തന്നെയാണ്. എക്സ്റ്റീരിയർ ഫീച്ചേഴ്സിൽ വന്നിരിക്കുന്ന ഡിഫറൻസ്, ഇപ്പോൾ നമ്മൾ വണ്ടി ലോക്ക് ചെയ്യുമ്പോൾ മിററേഴ്സും ഫോൾഡ് ആകും, അപ്പോൾ ഓട്ടോ ഫോൾഡിങ് മിററേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു DRL വരുന്നുണ്ട്, അത് LED DRL ആണ് വരുന്നത്. അതിന് താഴെയായിട്ടാണ് ഹാലജൻ ആയിട്ടാണ് 10 ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്യുവർ വിഷൻ എന്നെഴുതിയിരിക്കുന്ന ഒരു 3 ജുവൽ ടൈപ്പിലുള്ള ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് വരുന്നത്. LED ആണ് കൊടുത്തിരിക്കുന്നത്. 2 ലോബിയും ഒരു ഹൈ ബീം ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ഫോഗ്ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒരു 16-ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. MRF ടയറുകളാണ്. 195/60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ്. എന്തായാലും അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള ബ്രേക്കുകളാണ്. ഇത് നമ്മുടെ ടർബോ വേരിയന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ കാലിപ്പേഴ്സ് റെഡ് കളറിലാണ് ഇതിനകത്ത് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നോൺ ടർബോ വേരിയന്റ് ആണ്. ഇനിയും ഇവിടെ നിങ്ങൾക്ക് RXZ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. LED 10 ഇൻഡിക്കേറ്റേഴ്സ് മിററിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. ഇതൊരു ഡ്യുവൽ ടോൺ കളറാണ്. അപ്പോൾ മിറേഴ്സ് അതിൻ്റെ ടോപ്പിലേക്കുള്ള ഭാഗം കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയും നമുക്ക് ടോപ്പിലൊരു സിൽവർ കളറിലുള്ള റൂഫ് റെയിൽസ് കാണാനായിട്ട് പറ്റും. നമുക്ക് ഷാർഫിൻ ആന്റിനാണ് വരുന്നത്. ഈ വാഹനത്തിൽ റൂഫ് നമ്മുടെ സൺപ്രൂഫ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇതാണ് ഓൾ ഓവർ വാഹനത്തിൻ്റെ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയും ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഓൾ ഓവർ ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക്. നിങ്ങൾക്കൊരു DRL കാര്യങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഹൈ മൗണ്ടായിട്ടുള്ള സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ബാക്കിലെ സ്പോയിലർ ഒരു പ്രത്യേക രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് വശങ്ങളിലും സ്പോയിലർ വരുന്നുണ്ട്. നടുക്ക് അതൊരു MT ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പർ ഡിഫോറോട് കൂടിയ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് റിനോൾട്ടിൻ്റെ ലോഗോ ആണ്. അതിന് നടുക്കായിട്ടാണ് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൈകർ എന്ന് പറഞ്ഞ വലിയ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ 3 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത്. ബാക്കിൽ നമുക്കൊരു സിൽവർ കളറിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്കൊരു റിഫ്ലക്ടർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ടെയിൽ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് LED DRL ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഈ താഴത്തെ പോർഷനാണ് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക. നമുക്കിവിടെ 10 ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു. ഇത് റിവേഴ്സ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ലോഗോന്റെ നേരെ താഴെ തന്നെയാണ് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ ബൂട്ടുകളാണ് ഈ വാഹനത്തിന് വരുന്നത്. ടോപ്പ് ആൻഡ് വേനിൽ പാഴ്സലത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. ബാക്കിലെ സീറ്റ് 60-40 സ്പിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. ഇനി വേറെ മറ്റു ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ബൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ഒരു 14-ഇഞ്ചിന്റെ സ്പെയർ വീലാണ് കൊടുത്തിരിക്കുന്നത്. 165/80R14 ആണ് വരുന്നത്. അതിനകത്ത് 80 കിലോമീറ്റർ ടോപ്പ് സ്പീഡ് എന്നുള്ള രീതിയിൽ ഒക്കെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് എന്താ പറയുക, ഒരു സ്പെയർ വീലായിട്ട് മാത്രം ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു ടയറുകളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അകത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തു. നമ്മളുടെ റിനോൾട്ടിൻ്റെ വാഹനങ്ങൾ റിക്കോസെൻസർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബിക്കോസ് ഈ വാഹനത്തിന് അടുത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ സ്മാർട്ട് കീയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ വണ്ടിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം ലോക്കാവും. ഇനി 2024 മോഡലിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറിലാണ് മൊത്തം ചേഞ്ചസ് വന്നിരിക്കുന്നത്. നമ്മളുടെ സീറ്റ് ഒരു ഹാഫ് ലെതർ ആൻഡ് ഹാഫ് ഫാബ്രിക് എന്നുള്ള രീതിയിലായി. വശങ്ങളിലെല്ലാം ലെതർ ഫിനിഷാണ് വരുന്നത്. അതാണ് ഒരു മെയിൻ ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഈ ഒരു കളർ ടോണും കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ സ്റ്റിയറിംഗ് വീലെല്ലാം ലെതർ റാബ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ വന്നു. അതിനകത്തും ആ ഒരു കളർ ടോൺ തന്നെ സ്റ്റിച്ചിങ്ങിന് ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ നമുക്ക് IR VMs ഫ്രെയിംലെസ് ആയിട്ടുള്ള ഒരു IR VMs ആണ് ഈ വാഹനങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത് ഓട്ടോ IR VMs ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ കുറച്ചധികം ചേഞ്ചസാണ് ഈ വാഹനത്തിൽ റിനോൾട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഡോർ പാഡ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഉള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് ലൈൻസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഫോർ ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾസ് മിറർ കൺട്രോൾ ചെയ്യാനും
ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാല് സ്പീക്കറും രണ്ട് ട്രൂട്ടറും ആണ് സിസ്റ്റം. അതിൻ്റെ ഒരു സ്പീക്കർ ഗ്രില്ല് കാണാം. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തെ മറ്റ് ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ടർബോ വേരിയൻ്റ് ആയാലും നോൺ ടർബോ വേരിയൻ്റ് ആയാലും ടോപ്പ് എൻഡ് വേരിയൻ്റിൽ വരുന്ന ഫീച്ചേഴ്സ് എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് റെനോൾട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. ലെതർ റാബ്ഡ് ആണ്. താഴെ എല്ലാം നമുക്ക് ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെയും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AMT വേരിയൻ്റിലും ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുണ്ട്. ടെലസ്കോപ്പി കൊടുത്തിട്ടില്ല. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. വളരെ ലൈറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. നമുക്ക് സിംഗിൾ ഫിംഗർ വെച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പാകത്തിന് അത്രയും ലൈറ്റാണ് എൻ്റെ സ്റ്റിയറിംഗ് വീല്. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. സ്പീഡോമീറ്ററും RPM എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ടയർ പ്രഷർ മോണിറ്റർ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഡിസ്റ്റൻസ് ടു എംപ്റ്റി, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടാണ് അത് വരുന്നത്. അത്യാവശ്യം നമുക്ക് അതിൻ്റെ തീം കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഫീച്ചേഴ്സോടുകൂടിയ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ്. ഇനി സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 8-ഇഞ്ചിൻ്റെ മ്യൂസിക് സിസ്റ്റം കാണാൻ പറ്റും. ആർക്കമിസ് ട്യൂൺ ചെയ്ത ഒരു 4 സ്പീക്കറും 4 ട്യൂട്ടറുള്ള മ്യൂസിക് സിസ്റ്റമാണ് ടോപ്പ് എൻഡ് വേരിയൻ്റിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള മ്യൂസിക് സിസ്റ്റമാണ്. നമുക്ക് USB കണക്ട് ചെയ്ത് വീഡിയോ കാര്യങ്ങളെല്ലാം പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ റിവേഴ്സ് ക്യാമറയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയൊക്കെ തരുന്നുണ്ട്. 360 ക്യാമറ പോലെയുള്ള ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അതിന് താഴെയായിട്ട് ഇവിടെ AC വെൻസ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് ഇവിടെ കുറേ ബട്ടൺസ് കാണാൻ പറ്റും. ബാക്കിൽ ഡീഫോഗറിൻ്റെ ബട്ടണാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക് ഇവിടെ നടക്കാൻ വരുന്നു സെൻട്രൽ ലോക്കിങ്ങിൻ്റെ. നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതിന് താഴെയായിട്ട് AC കൺട്രോളിൻ്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. നല്ല സ്പോട്ടി ആയിട്ടുള്ള യൂണിറ്റാണ്. അതിന് നടുക്കെല്ലാം ഒരു ഡിസ്പ്ലേ കാര്യങ്ങളോട് കൂടിയ യൂണിറ്റാണ് വരുന്നത്. നമ്മൾ ടെമ്പറേച്ചർ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിലും അത് ഡിസ്പ്ലേ ആവുന്നത് കാണാനായിട്ട് പറ്റും. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെയുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. നമുക്ക് ഈ ഒരു കീ ഇതാണ് റെനോൾട്ടിൻ്റെ എല്ലാ ടോപ്പ് എൻഡ് വാഹനങ്ങളിലും വരുന്നത്. എന്താ പറയുക, വേറൊരു വാഹനത്തിലും കാണാത്ത ടൈപ്പുള്ള ഒരു കീ ആണ്. ലോക്ക് ആൻഡ് അൺലോക്ക്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ട് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കാണാനായിട്ട് പറ്റും. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ വയർലെസ് ചാർജിംഗ് പാഡ് കാണാനായിട്ടും അത് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ ഒരു ലൈറ്റിൻ്റെ ഒരു ബട്ടൺ കാണാനായിട്ട് പറ്റും. ഈ വയർലെസ് ചാർജിംഗ് പാഡിൽ വരുന്ന ഒരു ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് ഡ്രൈവ് മോഡുകൾ കൊടുത്തിട്ടുണ്ട്. ഈക്കോ, നോർമൽ ആൻഡ് സ്പോർട്ടി, 3 ഡ്രൈവ് മോഡുകളാണ് വരുന്നത്. വണ്ടി ഡിഫാൾട്ടായിട്ട് നോർമൽ മോഡിലായിരിക്കും കിടക്കുക. നമുക്ക് ഈക്കോ ആൻഡ് സ്പോർട്ടിലേക്ക് സ്വിച്ച് ചെയ്ത് ഓടിക്കാനായിട്ട് പറ്റും. AMT വേരിയൻറ്റുകളിലും ഡ്രൈവ് മോഡ് കൊടുത്തിരിക്കുന്നത് ശരിക്കും കൈഗറിലാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഗിയർ ലിവർ കാണാം, മാനുവൽ ഗിയർ ലിവർ. ഈ വേരിയൻ്റ് അതായത് RXZ നമുക്ക് AMTയിൽ അവൈലബിൾ ആണ്, മാനുവലിൽ അവൈലബിൾ ആണ്, CVTയിലും അവൈലബിൾ ആണ്. നമുക്കിവിടെ എല്ലാം ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. സെൻറ്റർ ആം റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതിന് മുകളിലുള്ള ഒരു ലെതർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് കിഗറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്ന ഒരു കേസാണ്, ഡാഷ് ബോർഡിൽ നമുക്ക് 2 ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. നമുക്കിവിടെ ടോപ്പിലൊരു ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ താഴെ നമുക്കൊരു ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നുണ്ട്. താഴത്തെ ഗ്ലോ ബോക്സ് നമ്മൾ ഡ്രൈവറിൻ്റെ ഒക്കെ ഗ്ലോ ബോക്സ് കൊണ്ടോളം വളരെ ഡീപ്പായിട്ടുള്ള വളരെ വലിയൊരു ഗ്ലോ ബോക്സ് ആണ്. അതായത് കൂൾഡ് ഫംഗ്ഷനും കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്കിവിടെ ഒരു ലൈറ്റോ കൂൾഡ് ഫംഗ്ഷനോ ഒന്നും തന്നെ വരുന്നില്ല. ഇനി നമുക്ക് ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും നല്ല കംഫോർട്ടായിട്ട് ഉള്ള സീറ്റുകളാണ്. അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹെഡ് റെസ്റ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നു. നല്ല എന്താ പറയുക, ഒരു പ്രീമിയം ഫീല് തരുന്ന സീറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിലായിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതെന്തോ സ്പ്രിംഗ് ആയിട്ട് കൊടുക്കാത്ത എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇനി കോ ഡ്രൈവേഴ്സ് സൈഡ് സൺറൈസസ് വിത്ത് മിററേഴ്സ് കൊടുത്തിരിക്കുന്നു. സെൻട്രൽ IRVMs ഓട്ടോ ഡിമ്മിങ്ങോട് കൂടി IRVMs ആണ്. ഫ്രെയിംലെസ് മിററേഴ്സ് ആണ് വരുന്നത്. എന്തായാലും ഒരു പ്രീമിയം ടച്ച് ഒക്കെ അതിനകത്ത് കാണാനായിട്ട് പറ്റും. ഇൻറ്റീരിയറിലെ ലൈറ്റ്സ് കംപ്ലീറ്റ്ലി LED ആണ് വരുന്നത്. നമുക്കിവിടെ LED ലൈറ്റ് കാണാനായിട്ട് പറ്റും. നമുക്കിവിടെ ബ്ലൂടൂത്തിൻ്റെ ഒരു മൈക്ക് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺറൈസസ് കൊടുത്തിട്ടുണ്ട്. മിറർ കാര്യങ്ങളൊന്നുമില്ല. ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഓൾ ഓവർ ഈ വാഹനത്തിന്റെ ഇന്റീരിയറിൽ നിന്നുള്ള ഒരു ലുക്ക്. ബാക്ക് യാത്രക്കാരുടെ ഫീച്ചേഴ്സും കംഫർട്ടും നോക്കുകയാണെങ്കിൽ ഒരു ഫുള്ളി ബ്ലാക്ക് കളറിലുള്ള ഡോർ പാഡുകളാണ് വരുന്നത്. ഇവിടെ എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് എല്ലാം ഗ്ലോസി ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഇവിടെ എല്ലാം ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് വരുന്നത്. വലിയൊരു ബോട്ടിൽ ഹോൾഡർ കാണാം. സ്പീക്കർ ഗ്രില്ല് ടൂട്ടർ ഗ്രില്ല് ഉൾപ്പെടുത്തിയിരിക്കുന്നു. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കംഫോർട്ടായിട്ടുള്ള സീറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വശങ്ങളിലെല്ലാം ലെതർ ഫിനിഷാണ് വരുന്നത്. നമുക്ക് നടുക്കൊരു പാസഞ്ചർ ഇല്ല എങ്കിൽ നമുക്കൊരു ആം റെസ്റ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സും മൊബൈൽ ഹോൾഡറും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ 3 പേർക്ക്
ഇരിക്കാവുന്ന സ്പേസ് ആണെങ്കിലും രണ്ടുപേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹെഡ്റെസ്റ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിലെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കി പാസഞ്ചേഴ്സും എ സി വെൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഗ്രാബ് ഹാൻഡിൽസ് എല്ലാം ഫിക്സഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് ആണ്. ഇവിടെയും നമുക്ക് റീഡിംഗ് ലൈറ്റ് കാണാം, എൽ ഇ ഡി റീഡിംഗ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കില് ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ലെഗ് റൂമും നീ റൂമും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, സുഖമായിട്ട് കാണാനായിട്ട് പറ്റും. മാസീവായിട്ടുള്ള ഹെഡ് റൂമാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ടൊന്ന് യാത്ര ചെയ്യാം. റിനോൾട്ടിൻ്റെ എല്ലാ വാഹനങ്ങൾക്കും ഇപ്പോൾ 100% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 8 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും ഉണ്ട്. പെർ ലാക്കിന് 1465 രൂപയാണ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 0% ഡൗൺ പേയ്മെന്റിൽ ഈ വാഹനം ഇറക്കാം. പക്ഷേ എന്നാലും ആക്സസറീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം 30,000 രൂപ വേണം. ഇപ്പോൾ 8 കൊല്ലത്തേക്കുള്ള EMI എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 14,000 രൂപ വെച്ച് മാസം അടവ് വരും. പിന്നെ ഈ കിഗർ ആർക്കാണ് യൂസ്ഫുൾ ആവുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു ഹാച്ച്ബാക്ക് നോക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയരത്തിലുള്ള ഒരു വലിയ വാഹനം വേണം, അത്യാവശ്യം സിറ്റിയിലൊക്കെ കൊണ്ടുനടക്കാനുള്ള ഒരു AMT വാഹനം വേണം എന്ന് ഉണ്ട്, വീട്ടിലെ ലേഡീസിനും യൂസ് ചെയ്യാവുന്ന ഒരു വാഹനമാണ് നോക്കുന്നതെങ്കിൽ കിഗറും കൂടി ഉൾപ്പെടുത്തുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പെരുമ്പാവൂരുള്ള റിനോൾട്ടിൻ്റെ നമ്പർ കൊടുക്കാം. ഡീറ്റെയിലുകളുടെ പ്രൈസ് ബ്രേക്ക് ഡൗണും എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പുതിയ വാഹനം വാങ്ങാനാണെങ്കിലും എക്സിസ്റ്റിംഗ് വാഹനങ്ങൾക്കുള്ള എന്തെങ്കിലും ഇഷ്യൂസിനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സ് ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.